മുഴുവൻ കുടിച്ചിട്ട് പോയാ മതി. മുഴുവൻ കുടിക്ക്. എനിക്ക് ഏട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ എനിക്കും അറിയാലോ. ഏട്ടത്തെ എന്തിനാ രമേശ് കുറ്റപ്പെടുത്തുന്നെ? തെറ്റ് ചെയ്തത് വിജയേട്ടനല്ലേ? പക്ഷെ ഏട്ടത്തി പറയുന്ന കേട്ടതോന്നും രമേശ് ഏട്ടത്തി ചതിച്ചെന്ന്. നിന്നെ കൊണ്ട് ആരാടാ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? നിന്റെ ചേച്ചിയാണോ? ചേച്ചി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ന്യായം അതാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് രമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ നീയെന്ന്. നിനക്കും നിന്റെ കുടുംബത്തിനും ചേച്ചിയോട് നല്ല കടപ്പാടുണ്ടാവും. വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടും രമയുടെ ശമ്പളം കൊണ്ടാണല്ലോ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നന്ദിയാവും അല്ലേടാ? ഏട്ടത്തി അക്കാര്യം ഒന്നും പറയണ്ട. അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇനി എന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ വീട്ടിൽ എന്റെ ചേച്ചി ഒറ്റപ്പെടുത്തുന്നത് ഏട്ടത്തി ഒറ്റ ആളാ. അതേടാ, നിന്റെ ചേച്ചി ഒറ്റപ്പെടുത്താൻ തന്നെയാ എന്റെ തീരുമാനം. അത് ചോദ്യം ചെയ്യാനാണോ നിന്റെയും നിന്റെ അമ്മയും കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ആ, ഇത് കേട്ടല്ലോ, ഇവന്നെ ചോദ്യം ചെയ്യുക. ഇവന്റെ ചേച്ചിയോട് ഇനി എന്തെങ്കിലും ചോദിച്ചാലേ എന്റെ മൂക്ക് ചെത്തി കളയുന്നു. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, നിരങ്ങാനേ പറ്റൂ. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഏട്ടത്തി, ഇവന്റെ കുറവുകൾ പറഞ്ഞ് ഇവനെ വേദനിപ്പിക്കരുത്. കുറവുകൾ ഉള്ളവരെ അതനുസരിച്ച് ജീവിക്കണം. അതെങ്ങനെയാ? നീയും ബാലനും കൂടി അഹങ്കാരം നാവിൽ തേച്ചു പിടിപ്പിച്ചിരിക്കല്ലേ? അല്ലെങ്കിൽ ഇവൻ എന്നെ ചോദ്യം ചെയ്യോ? ഈ ഉരുട്ടുന്ന കസേര നിറക്കി താഴെ ഇരുത്തണം, അപ്പൊ കാണാം അവന്റെ പിടച്ചില്. ഏട്ടത്തെ, ഇവനെ ഒന്നും പറയരുതെന്നാ ഞാൻ പറഞ്ഞത്. എന്നെ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കും, പക്ഷെ അതുപോലെയല്ല ഇവന്റെ കാര്യം. ഇനി ഇവനെ ഏട്ടത്തി എന്തേലും പറഞ്ഞാൽ ഏട്ടത്തിയുടെ സ്ഥാനം ഞാനങ്ങ് മറക്കും. ചിലപ്പോ ഞാനങ്ങ് തല്ലിപ്പോവും. എന്നാ നീ തല്ലടി, എടി തല്ലെന്ന്. എന്താ കൈ പൊങ്ങുന്നില്ലേ? അമ്മയും അനുജനും കൂടി വന്നപ്പോ നിനക്ക് ആൾബലായല്ലേ, നിന്റെ നാവിന് ശക്തി കൂടി. ഇനി ഞങ്ങളൊക്കെ നിന്നെ തൊഴുതു നിൽക്കാം. ദേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഈ കുടുംബത്തിൽ ജീവിക്കണോന്നുണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ഇവിടെ. അല്ലാത്തവരാരും ഇവിടെ നിൽക്കണമെന്നില്ല. ഇതേ നിന്റെ അമ്മയോട് കൂടി പറഞ്ഞേക്കും. മോളെ ലൈറ്റ് അണച്ചേക്കെ. Thank you.
എന്തായാലും പറ്റിയോ മോളെ? അയ്യോ, അവൻ ഇതിനകത്ത് എങ്ങനെ വന്ന് കേറി? ഈ നേരം വരെ അവൻ ഇതിനകത്ത് ഉണ്ടായിരുന്നോ? അയ്യോ, അവന് പ്രാന്ത, അവന് ശിക്ഷ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും. ഹലോ, ഇവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയണോ നിനക്ക്? നിങ്ങൾ വളർത്തുന്ന ഭ്രാന്തനെ എന്റെ മോളെ കൊല്ലാൻ നോക്കി. പാതിരാത്രി എന്റെ മോളെ തിരിഞ്ഞ് വീട്ടിനകത്ത് വരാനുള്ള ബോധവനുണ്ടായി. അതിനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞാനും അജിത്തും കൂടി. ആന്റണി അമ്മാവന്റെ വീട്ടിൽ കയറി വാണിയെ കൊല്ലാൻ ശ്രമിച്ചു. അമ്മാവനും അജിത്തും കൂടി ആന്റണിയെ ഉപദ്രവിച്ചു എന്നാ പറയുന്നത്. അമ്മാവ ആന്റണിയെ ഞങ്ങൾ താമസിപ്പിച്ചു എന്ന് കരുതി ആവശ്യമില്ലാത്തത് പറയരുത്. അയാൾ എങ്ങനെ അവിടെ എത്താനാ? അതും ഈ പാതിരാത്രിയില്. ഓഹോ, ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നീ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വിട്ടത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ അമ്മാവ? അമ്മാവൻ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി രാവും പകലും ഉറക്കം ഒഴിയുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. അവന്റെ ആ ഭ്രാന്തൻ തലയിൽ പോലും കാവുങ്കൽ മുകുന്ദനോട് ചിലത് കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഒരു വരവെങ്ങാനും അവനിവിടെ വന്നാൽ അവന് വേണ്ടി ഒരു കുഴിമാടം ഞാനിവിടെ കുത്തും. ഇത് അമ്മാവനും അജിത്തും കൂടി ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയാ. വാണിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പോ വാണി ആന്റണിയെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അമ്മയും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോ തന്നെ നമുക്ക് പോയി ചോദിച്ചേ പറ്റൂ. ഇത് വളർത്തി വലുതാക്കാൻ പറ്റില്ല. ഒന്നും അറിയാതെയാണ് ആ പാവത്തിനെ ശിക്ഷിച്ചതെങ്കിൽ കാവുങ്കൽ മുകുന്ദനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കാദ്യം ആന്റണിയെ കണ്ടെന്ന് ചോദിക്കാം, എന്നിട്ട് കാവുങ്കലിലേക്ക് പോ. ഇപ്പൊ വേദനയുണ്ടോ? നിന്നെ തൊട്ടതിന് കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അവന്. എന്തോ ഭാഗ്യത്തിന് അയാൾ ഓടിപ്പോയി എന്നുള്ളതാ സത്യം. ഞാൻ കാണാൻ കുറച്ച് താമസിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ മോളിപ്പോ നമ്മുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ വന്ന് കേറിയത് ആന്റണി ആയിരിക്കില്ലെന്ന് അവരുടെ തർക്കം. ബാലനും രമയും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അമ്മായി. അമ്മാവനും ഞാനും കരുതിക്കൂട്ടി പറഞ്ഞുണ്ടാക്കുന്നെന്ന് അവരുടെ ആരോപണം. അജിത്തെ, ഇനി എന്തായാലും നമ്മൾ രണ്ടാളും ഒരുമിച്ച് വീട്ടിനകത്ത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അവനെ പേടിക്കണം, അവന്റെ ഭ്രാന്തിനെ പേടിക്കണം. ആ നാശം പിടിച്ചവനെ എവിടെയെങ്കിലും കൊണ്ട കളയാൻ പറഞ്ഞ കേക്കില്ലല്ലോ. അവന് അവൾക്ക് പേരെടുത്താ മതി. ജീവനും കുടുംബവും നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. എന്താ ബാല? വാണിയെ കൊല്ലാൻ ശ്രമിച്ചത് ആന്റണിയാണെന്ന് രണ്ടുപേരും ഉറപ്പിച്ചു തന്നെ അവകാശപ്പെട്ടല്ലോ. ആ കാര്യം വാണിയോടൊന്ന് നേരിട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാ. അമ്മായി, ആന്റണിയാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
അതോ ആന്റണി ചെയ്തു എന്ന് പറയാൻ അമ്മാവൻ തന്നെ പറഞ്ഞതോ? നീന്ദ്ര എന്നെ നോക്കുന്ന ഭാനു, നടന്നു എന്താ വെച്ചാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അടുക്കളയിലെ പണിയും കഴിഞ്ഞ് മോള് മുറിയിലേക്ക് ഉറങ്ങാൻ കയറി. മോളുടെ മുറിയിൽ നിന്ന് എന്തോ ഒച്ച കേട്ടാ ഞാൻ ഓടിച്ചെന്നത്. അത് അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് ഇവൾക്ക് ഒരു സംശയവുമില്ല. ഇപ്പൊ തീർന്നാടി നിന്റെ സംശയം? അവൻ കുറ്റാവളിയാന്ന് മനസ്സിലായില്ലേ? ഇനി നീ എന്താ ചെയ്യുന്നേ? അവനെ കൊല്ലുവോ അതോ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കോ? എടാ ബാല, നിനക്ക് എന്നോടൽപ്പം ചൊരുക്കുണ്ടെന്ന് എനിക്കറിയാം. അത് തീർക്കാൻ നീ കൈ വെച്ചിരിക്കുന്ന ആയുധമാണ് ആ ഭ്രാന്തെന്നും എനിക്കറിയാം. ഇതിങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. എന്നെ തേടി അവൻ വന്നെങ്കില് അവനെ ഇല്ലാതാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ബാല, വാണിയെ വിവാഹം കഴിച്ചതോടെ നിങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പരമാവധി ഞാനതിന് ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വാണി ഇപ്പൊ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുമുണ്ട്. ഞാൻ അവളെ തിരിച്ചു. അവൾക്കിനി ഒരു വേദന ഉണ്ടായാൽ അത് ഭ്രാന്തനായ ആന്റണിയുടെ ഭാഗത്തുനിന്നായാലും ശരി, അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നാലും ശരി, ഞാനത് പൊറുക്കില്ല. നല്ലവനാകാൻ തീരുമാനിച്ചെന്ന് കരുതി അജിത്ത് പഴയതൊന്നും പൂർണ്ണമായി മറന്നു എന്ന് കരുതരുത്. സൂക്ഷിക്കണം നീ. ചെല്ലടി, ചെന്ന് വീണ്ടും ആ ഭ്രാന്തനെ താലോലിക്ക്. ഇന്ന് എന്റെ മകളുടെ കഴുത്തിലേക്ക് നീണ്ട അവന്റെ കൈകള് അധികം താമസിക്കാതെ നിന്റെ മാനത്തിലേക്ക് നീണും. എന്നാലും ഇവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവന് ചിലപ്പോ അതിന്റെ പേരിൽ നാട്ടുകാരുടെ മുമ്പിൽ പേരെടുക്കാം. അമ്മാവ മതി, ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിന്റെ പേരില് ഈ കുടുംബത്തോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുക. ആന്റണി ഇനി ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. മോളെ ക്ഷമിക്കണം, ചില കണക്കുകൾ അങ്ങനെയാ. കൊടുത്ത ആൾക്കാർക്കല്ലേ എല്ലാം തിരിച്ചു കിട്ടുക. ഇനി എന്തായാലും അവനെ കാത്തു സൂക്ഷിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും തെരുവിൽ കാണാം ആ വട്ടനെ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് പാർവതിയെ കുറ്റപ്പെടുത്താൻ പറ്റുമായിരിക്കും. പക്ഷേ പാർവതിക്ക് പാർവതിയുടെ ചുറ്റുപാടുകളിൽ നിന്നല്ലേ നോക്കാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് തെറ്റ്? ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിജയനെ രക്ഷിക്കണം, വിജയന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഒരുപാട് നന്മയുള്ള കുടുംബമാണ്. ഏറ്റവും ആദ്യം അറിഞ്ഞെത്തിയത് രമയാണ്. അവൾ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞില്ല. എൻ്റെ വേദനയിൽ പങ്കുചേർന്നേ ഉള്ളൂ. പിന്നെ മാലിനി വന്നു, വിജയേട്ടൻ്റെ ഭാര്യ. ഞാനൊരു രോഗി മാത്രമാണെന്ന് കരുതിയപ്പോൾ എനിക്ക് ഭക്ഷണം കൊണ്ടുതന്നു, കൂടെ നിന്നു. പൊട്ടിത്തെറിച്ചത് സത്യം അറിഞ്ഞപ്പോൾ മാത്രമാണ്. അതാരായാലും ചെയ്തു പോകുന്ന കാര്യമല്ലേ. പാർവതി ഈ തീരുമാനം വിജയനെ അറിയിച്ചിരുന്നോ?
പറഞ്ഞാൽ സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. വിജയന്റെ കാണാമറിയ തായെ പറ്റൂ. മഠത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം എല്ലാം അവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം. എന്താ? ആരുമില്ലാത്ത ഒരു അമ്മയും മോളും എന്ന നിലയിലാണ് ഞാനവിടെ സംസാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആരെങ്കിലും തിരഞ്ഞെത്തുകയോ മഠത്തിൽ നിന്ന് വേർപെടുത്തുകയോ എന്നൊക്കെ പറഞ്ഞാൽ. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. അമ്മേ. ആ മോളെ, മോൾക്കും അമ്മയ്ക്കും കൂടി വേറെ നല്ല കെട്ടിടത്തിലേക്ക് പോയാലോ? ഞാൻ വരൂല. അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരാ? അച്ഛൻ ഇനി വരില്ല. അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ കാര്യങ്ങള്? അമ്മയ്ക്കും മോൾക്കും സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോണോ? എന്റെ മോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അമ്മയെ വിഷമിപ്പിക്കൂല എന്ന് പറ. അമ്മയെ ഞാൻ വിഷമിപ്പിക്കില്ല. അമ്മ പറയണ്ട ഞാൻ കേട്ടോളാം. എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മേ. നമ്മുടെ വിധിയാണ് മോളെ. എന്നാ പിന്നെ ഞാൻ നാളെ രാവിലെ ആശ്രമത്തിലെ വണ്ടിയുമായിട്ട് വരാം. ഇവിടുന്ന് കൊണ്ടുപോകാൻ അധികം സാധനങ്ങളുണ്ടോ? ഇല്ല, കുറച്ചേ ഉള്ളൂ. മോളിങ്ങി വന്നേ. അമ്മ പോയിട്ട് നാളെ വരാട്ടോ. ഈ മട എവിടെയാ അമ്മേ? ദൂരെയാണ്, ഒരുപാട് ദൂരെ. അവിടെ മോൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും. ആന്റണിയുടെ കാര്യത്തില് ബാലേട്ടന്റെ തീരുമാനം എന്താ? അയാളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അതെങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാരമേ? കമ്മിറ്റി വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബാലേട്ടൻ തീരുമാനം എടുത്താ പോരെ. എന്ത് ധൈര്യത്തിലാ അയാളെ ഇവിടെ നിർത്തുക? ഇന്നലെ രാത്രി വാണിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഒരു ഭ്രാന്തന് കൊലപാതകത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ബാലേട്ടന് പറയേണ്ടി വരും. കൊടുക്കാനുള്ള പോലീസുകാരൻ പറന്ന് നടക്കുക. ബാലേട്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നോക്ക്, ആന്റണിക്ക് തന്റെ അമ്മാവനോട് പകയുണ്ട്. അയാളുടെ ഭ്രാന്തൻ മനസ്സിൽ അത് തീർക്കണമെന്നും ഉണ്ടാവും. ഇനി അങ്ങോട്ട് അയാളെ വിടാതെ ശ്രദ്ധിച്ചാ പോരെ. ഇപ്പൊ ബാലേട്ടനാണ് ഭ്രാന്ത്. വീട്ടിലുള്ളവര് മുഴുവൻ പറയുന്നത് നാണം കെട്ട കഥകളാ. നാട്ടുകാര് നമ്മുടെ കൺമുമ്പിലല്ലെങ്കിലും ഇതൊക്കെ തന്നെയാവും പറയുക. ഒപ്പം അയാളുടെ ഈ രീതികളും. ഇത് ശരിയാവില്ല ബാലേട്ട. ഞാൻ ബാലേട്ടന്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആന്റണി ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. നോക്കുരമേ, ഇനിയിപ്പോ ആന്റണി ഇവിടുന്ന് പോയാൽ അതിനടുത്ത ദിവസം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ താൻ ഈ പറയുന്ന പോലീസുകാരും നാട്ടുകാരും വിമർശിക്കുന്നവരൊക്കെ വെറുതെ ഇരിക്കുവോ? അതിനുത്തരം പറയേണ്ടി വരുന്നത് ഞാനല്ലേ. ബാലേട്ടൻ എന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞു തോൽപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കൊരു തരം അറുപ്പ് നാണക്കേടുമൊക്കെ തോന്നുക. അങ്ങനൊരു നന്മ നമുക്ക് വേണ്ട. നോക്ക്, പറഞ്ഞു വിട്ടാൽ അവരെന്നെ കൊടുക്കും. ഒരുപക്ഷെ ആന്റണി അവര് തന്നെ കൊന്നുവന്നിരിക്കും. അങ്ങനെ എന്നെ ഒരു കുറ്റവാളിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താൻ പറയുന്ന പോലെ ചെയ്യാം.